हलो फ्रेंड्स मलु ब्लॉगर अखिल यूट्यूब चानल स्वागत अब नई कुछ दिवस कई पार्ट ऑफ वीडियोस वेपनाट कायलूटे और काकतूर वेटर कात्र ब्लॉग अंतिम ना राम ब्लॉग काकतूरी ना सूहतुकई नाम ब्लॉग अड़पी ना वह वीडियो कैक्सीम नोसोड़ वीडियो इंपोर अब आ वीडियो या मूम भाग कंक्लूशन पार्ट नुरी यात्र कंक्लूशन पार्टी निर्णय अब आडियो निणाम अब वेटिलुरी काकतूरी अत्र लेंतम विड़ी काकतूरी नीलों वीति या कई वीडियो निर्णय अब कई रूम वीडियो वेमनाट कल यात्री अब काकतूरी वीडियो कीडियो का लिंक या डिस्क्रिप्शन को वीडियो कम അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന വെറ്റത്തുരുത്തിലേക്കാണ്. വെറ്റത്തുരുത്ത് എന്ന് പറഞ്ഞാൽ കാക്കത്തുരുത്തിന്റെ ഒരു മൂന്നിലൊന്ന് ഭാഗം എന്ന് പോലും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ചെറുതായിട്ടുള്ള ഒരു കൊച്ചൊരു ഒരു 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 ഐലൻഡ് ആണത്. അപ്പൊ അങ്ങോട്ടേക്കുള്ള ഒരു യാത്രയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതൊരു ഒരു അവിടെ ആക്ച്വലി ഒരു പഴയ റിസോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അവിടെ എന്താണ് സംഭവിച്ചത്, അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പം ഈ ആ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ കുറച്ച് ഇമേജസ് ഞാൻ ഇപ്പോ ഈ വീഡിയോയ്ക്കൊപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ നേരത്തെ ഇരുന്ന റിസോർട്ട് എങ്ങനെയായിരുന്നു, ഒരു ഫൈവ് സ്റ്റാർ കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന ഒരു റിസോർട്ട് സെറ്റപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഇമേജസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയ്ക്കൊപ്പം ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടെ നേരത്തെ ഉണ്ടായിരുന്ന റിസോർട്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ആ റിസോർട്ടുകൾ അവിടെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം അത് കയ്യേറിയ ഒരു ഭൂമിയോ മറ്റോ ഒക്കെ ആയിട്ടാണ് അത് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നിലവിലെ ഒരു ഓർഡർ അനുസരിച്ച് റിസോർട്ട് മൊത്തം പൊളിച്ചു മാറ്റി ആ ദ്വീപ് എങ്ങനെയാണ് ആ ഒരു തുരുത്ത് എങ്ങനെയാണോ അവിടെ കിടന്നത് അതേ രീതിയിൽ ആ തുരുത്ത് അവിടെ മാറ്റി അതേ രീതിയിൽ ആക്കണം എന്നുള്ളൊരു വിധി വന്ന് കിടക്കുന്നതുകൊണ്ട് നിലവിൽ ആ റിസോർട്ട് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. വളരെ നല്ല രീതിയിൽ മരം കൊണ്ടും ഒരു കൊട്ടാരം രീതിയിൽ പണിതിരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മളിത് കാക്കത്തുരുത്തിൽ നിന്ന് മടങ്ങി വരുന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു വെറ്റിലത്തുരുത്ത് കാണുന്നത്. നമ്മൾ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ അതിന്റെ അകത്ത് കയറി കാണുന്നുണ്ടെങ്കിലും അവിടെ ഒരു വസ്തുക്കളും നമ്മൾ നശിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അപ്പൊ നിങ്ങൾ പോയി ആ യാത്ര കണ്ടിട്ട് വാ. ആദ്യത്തെ പട്ടി തന്നെ നമുക്ക് അറിയാലോ, ചോദിക്കുമ്പോ ഒരു നീരാളി. ഈ വീടല്ല, ഞങ്ങട്ട് പോവാൻ പോയ കൊറേ വീടുകൾ കാണാനായിട്ട്. എടാ ഇവിടെ കെട്ടിയാ, ഇവിടെ നിർത്തറ, നിർത്തിട്ട് നിങ്ങള് കേറി കാണുമോ? ആ പട്ടി പട്ടി ഉണ്ടാവും സൂക്ഷിക്കുക, വലിയ പട്ടിയാണോ? പഞ്ചായത്തിന് എനക്ക് ചെയ്യാൻ പറ്റില്ലടാ, അടുപ്പിക്കാൻ പറ്റില്ല. പഞ്ചായത്തിന് അടുപ്പിച്ചാലേ ടുക്ക് എടുത്ത് പൊക്കുന്നത് കിട്ടിയിട്ടുണ്ട്. വീണതല്ല, സാഷ്ടാംഗം നമസ്കരിച്ചാ വന്ന്. ഇവിടെ ഒരു വെള്ളത്തിന്റെ തന്നെ ഒരു സംഭവമാണ് അല്ലേ? വേണ്ട വേണ്ട, ഇതിനാണിപ്പോ വീണത്. എല്ലാരും അഞ്ജുവിനെ ഫ്രണ്ടിലങ്ങ് വിട്ടേക്ക്, തടസ്സങ്ങളൊക്കെ അഞ്ജു മാറ്റി തരും. നമ്മള് ഈ വെറ്റിലത്തുരുത്തിനകത്തുള്ള ആ ഒരു ബിൽഡിങ്സിലോട്ട് പ്രവേശിക്കുകയാണ്. ഇത് ആക്ച്വലി ഇത് ഇങ്ങനെ അടച്ചുപൂട്ടി കിടക്കുന്നതുകൊണ്ട് ഇത് ഒരു പ്രവർത്തനമില്ലാതെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പൂളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. ഇവിടെ ഇതെൻ്റെ അറയും നിരയൊക്കെ വെച്ചുള്ള കെട്ടിടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് എക്സ്പ്ലോർ ചെയ്ത് കാണുന്നതിൻ്റെ തിരക്കുകളിലാണ്. നമ്മൾ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ പോകാം. കണ്ടോ എന്ത് അടിപൊളിയായിട്ടാണ് പണിതിരിക്കുന്നതെന്ന്. ഇത് വളരെ നാളുകളായിട്ട് ഇങ്ങനെ അടച്ചുപൂട്ടി കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു വ്യൂ ഞാൻ കാണിച്ച് അടുത്ത സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നതിൻ്റെ വഴികളൊക്കെയാണ് കേട്ടോ അവിടെ കാണുന്നത്.
ഇതാണ് ഒരു ഫ്രണ്ട് വ്യൂ. മുകളിലായിട്ട് മുഖപ്പ് കാണാൻ സാധിക്കും, അതിനെ മുഖപ്പ് എന്ന് പറയും. ഇതാണ് ഒരു എൻട്രൻസ് കയറുന്നതിൻ്റെ കായലിൻ്റെ ഒരു ചുറ്റുപാട് കിടക്കുന്ന സ്ഥലത്ത് ഇതുപോലൊരു കെട്ടിടം വളരെ മനോഹരമാണ്. ഓടുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു, വളരെ സൂക്ഷിച്ചു വേണം അകത്ത് കയറാനായിട്ട്. കാരണം ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ അടച്ചു കിടക്കുന്നതായതുകൊണ്ട് ഇഴജന്തുക്കളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പുറത്ത് അവർ ഭയങ്കര ഒച്ചയും വെള്ളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവർ ഈ കണ്ട ഈ ഒരു ആത്സര്യത്തിലാണ് ഈ ഒരു സ്ഥലവും ഈ ഒരു ബിൽഡിങ്ങൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിനാണ് അവർ. എന്താ അത് വരാന്തയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഒരു നാലുകെട്ടിൻ്റെ വരാന്തയും അതിൻ്റെ ഒരു പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ചുറ്റും കാടാലിങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. കാരണം അവിടെ ആൾത്താമസം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതിൻ്റെ വാൽക്കഴുക്കോലാണ് ഈ കാണുന്നത്. അത് വളരെ മനോഹരമായിട്ട് തന്നെ അതിൻ്റെ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇവിടെ ഓടും കാര്യങ്ങളൊക്കെ തകർന്ന് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ വാൽക്കഴുക്കോലിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഫ്രണ്ട്സ് അപ്പുറത്ത് നിൽപ്പുണ്ട്. അവരവിടെ നിന്ന് അവർ എക്സ്പ്ലോർ ചെയ്യുകയും ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്യുന്ന തിരക്കിലാണ്. നമ്മൾ വീഡിയോസ് എടുക്കുന്നതിൻ്റെയും തിരക്കിലാണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ആ ഒരു പഴമയുടെ ഒരു എന്താണ് ആ ഒരു കൺസ്ട്രക്ഷനാണ് കാണുന്നത്. ആ രീതിയിൽ തന്നെ റിസോർട്ട് വളരെ മനോഹരമായിട്ട് പണിതിട്ടുണ്ട്. മുകളിൽ കാണുന്നത് മച്ചിൻ്റെ ഭാഗങ്ങളാണ്. വളരെ മനോഹരമായിട്ട് മച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും മോശമായി പോയിട്ടില്ല. പുത്തോ സിംഗ് പങ്കായം എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. അഥവാ വല്ല എഴുജന്തുക്കൾ ഉണ്ടെങ്കിൽ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഒന്നുണ്ട്, അവിടെ ഒന്നുണ്ട്, അവിടെ രണ്ട് ഭൂതോ. എങ്കിൽ ഇറങ്ങുക, ഭരതനെ വിളിച്ചേ, ഭരതവാ. സുഹൃത്തുക്കളെ, നമുക്ക് ഭരത് രണ്ട് ഭൂതങ്ങളെ കാണിച്ചു തരും. വരൂ, നീ അല്ലേ പറഞ്ഞോ രണ്ട് ഭൂതങ്ങളുണ്ടെന്ന്. കണ്ടിട്ട് വരാം. ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ വഴികൾ വേണ്ട, വീണ്ടും നേരെ ഇടത്തോട്ട് വലത്തോട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വഴികൾ പോവുകയാണ്. ഇൻ്റർലോക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് വഴികളൊക്കെ. ഇത് എനിക്ക് തോന്നുന്നു വെള്ളം പോകാനായിട്ടുള്ള ഒരു പോർഷനാണ് ഇതിൻ്റെ അടിയിൽ പണിത് വെച്ചിരിക്കുന്നത്. അങ്ങോട്ടേക്ക് ഒരുപാട് ടേബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഓപ്പൺ ഒരു ഡൈനിങ് ഏരിയ ഒക്കെയാണെന്ന് തോന്നുന്നു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങോട്ട് പോകണം വരത്തെ? അപ്പോൾ വരത്ത് പറയും നമുക്ക് നേരെ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. മുളം കാടുകളാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു എട്ടുകെട്ടാണ്. നമ്മൾ വഞ്ചിയിൽ വന്നപ്പോൾ കണ്ട ഒരു എട്ടുകെട്ടിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഈ വഴി നോക്കണം, പക്ഷേ ഇതെല്ലാം പോയി കിടക്കുകയാണ്. സൂക്ഷിച്ചു പറഞ്ഞേ, ഒരു വ്യക്തി ഇപ്പുറത്ത് വന്നു കേട്ടോ. ബാ സൂക്ഷിച്ചു. ഇതാ നാലുകെട്ടാണ്, ഇതാ മുളങ്കാടാണ്. മുളയുള്ളിടത്തൊക്കെ പാമ്പുണ്ടാവുന്ന പറയുന്നു എങ്കിലും വാ നോക്കാം നമുക്ക്. ഇതൊരു പഴമയുടെ ഒരു കാര്യം തന്നെയാണിത്. പക്ഷെ അതെല്ലാം അഴുക്കായി കിടക്കുകയാണ്. ഇതാ ഒരു എട്ടുകെട്ടിൻ്റെ ഭാഗമാണ് കേട്ടോ. നമ്മൾ വഞ്ചിയിൽ വന്നപ്പോൾ കണ്ട എട്ടുകെട്ടിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇതാ ഇവിടെ ഒരു ഓപ്പൺ ഒരു മുറ്റമുണ്ട്. അവിടെ എന്ത് ഇതെല്ലാം വളർന്ന് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. നമുക്ക് അകത്തോട്ട് പോകണമെങ്കിൽ മറ്റേ വഴി കൂടെ തന്നെ പോകണം. നമുക്കിങ്ങനെ തിരിഞ്ഞേനെ പോകാം അല്ലേ. വെറുതെ വാ. ഇവിടെ ഒരു കുളം സെറ്റപ്പാണല്ലേ. മഴയൊക്കെ പെയ്യുമ്പോൾ വന്നിങ്ങനെ വെള്ളം വീഴുന്നത് കാണാനൊക്കെ വളരെ നല്ലൊരു വ്യൂ ആയിരിക്കും. ആ നോക്കി, ഇത് വാതിലാന്ന് തോന്നുന്നു കേട്ടോ. നോക്കി നോക്കി, ഒരു ആന വാതിൽ പോലെ ഉണ്ടോ. എന്ത് ഹൈറ്റാന്ന് നോക്കി. ജസ്റ്റ് ഒന്ന് ഭരത്തൊന്ന് അവിടെ പോയി നിന്നേ, അവിടെ നിന്നേ. ഭരത്തിന്റെ ഹൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി കേട്ടോ. എന്തോ ഒരു ഉയരത്തിലോട്ടാന്ന് നോക്കി. അയ്യോ ഇത് ഭയങ്കരമാണ്, ഭയങ്കര ഹൈറ്റാണ് ഇത്. ഇത് തുറക്കാതെ എല്ലാം ലോക്ക്ഡൗൺ ആണ്. സൂക്ഷിച്ചു നടന്നു പറഞ്ഞേ. വരുന്നില്ല. അപ്പൊ അങ്ങോട്ട് ഇല്ല. അവിടെ നിങ്ങക്ക് ഭരത്ത് അവിടെ നിങ്ങളെ ഗൈഡ് ചെയ്ത് തരും. അവരൊക്കെ അങ്ങോട്ടേക്ക് പോയി. നമ്മളവിടെ ഓൾറെഡി കണ്ടതാണ്. നമുക്ക് ഇനിയും ഇവിടെ നിന്ന് റൈറ്റ് സൈഡ് നമുക്ക് ഇങ്ങോട്ടൊന്ന് നോക്കാം. ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ആയിട്ട് കിടക്കണം കേട്ടോ. വാതിലൊക്കെ ഇളകിപ്പോയതാണെന്ന് തോന്നുന്നു. മഴയൊക്കെ പെയ്ത് ഇളകിപ്പോയതാണെന്ന് തോന്നുന്നു. ആ ഒരു പഴയ കെട്ടിടം പൊളിച്ചു കൊണ്ടുവന്ന് റീസെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇവിടെയും അവിടുത്തെ അതേ രീതിയിലുള്ള ഒരു ഇങ്ങനെ ഒരു കുളം സെറ്റപ്പ് ഇവിടെയുണ്ട്. ഇരിക്കാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ലോക്ക്ഡൗൺ ആണ്. ഇവിടെ ആ ഒരു ആന വാതിലുണ്ട്. പക്ഷേ ഇത് ഓപ്പണാണ് കേട്ടോ. ഇവിടെ ഓപ്പണായിട്ടാണ് കിടക്കുന്നത്. നിങ്ങളെ കാണിച്ചു തരാം.
ആ ഒരു ഒരു ആനവാതിൽ പോലെ ആനവാതിൽ തന്നെയാണ് പറയുന്നതെന്ന് അറിയത്തില്ല. തെറ്റുകളുണ്ടെങ്കിൽ കമൻസിൽ ഒന്ന് എഴുതണം. അത് വരുന്ന കാണാം. എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും ഒരേപോലെ തോന്നും കേട്ടോ. അത് ഇവിടെ വന്നപ്പോൾ ആദ്യം കരുതി നമ്മൾ വന്ന സൈഡാണെന്ന് കരുതി. അത് ഞങ്ങൾ തിരിഞ്ഞ് അങ്ങോട്ട് കയറിയതാ. അടിപൊളി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു നാല് കെട്ടെന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. ഇവിടെ ഇതുണ്ട് കേട്ടോ, എന്തോ മൂർത്തികളെയൊക്കെ വെച്ചിട്ടുണ്ട്. ഹൈ ന്യൂൺ റിസോർട്ടിൻ്റെ പേര്. ഹൈ ന്യൂ അതാന്ന് തോന്നുന്നു റിസോർട്ടിൻ്റെ പേര്. ഹൈ ന്യൂ ദേ മുകളിലോട്ട് പടി കിടക്കുന്നുണ്ടോ? അറയാണ്, പക്ഷെ അകത്ത് അകത്ത് എന്താണുള്ളതെന്നറിയില്ല. അപ്പൊ നമ്മള് അങ്ങോട്ട് പോകുന്നില്ല, നമ്മള് മറ്റേ സ്ഥലത്തേക്ക് പോവാണ്. ഇതൊരു ഒരു ഓപ്പൺ ബാത്തിങ് ഏരിയ ആണെന്ന് തോന്നുന്നല്ലേ. അത് കണ്ടോ, ക്ലോസറ്റിന്റെ ഒക്കെ സെറ്റപ്പ് ഒക്കെയാ. ഒരു ഓപ്പൺ ബാത്തിങ് ഏരിയ ആണ് കേട്ടോ. അടുത്ത പൂള്, നമ്മൾ ഇവിടെ നടന്നു വരുമ്പോൾ അടുത്ത പൂള്. ഇത് ഓരോരു വില്ല വില്ല പോലെയാണ് കേട്ടോ. ഓരോരുത്തർക്കും അവരുടേതായ പ്രൈവസിയിൽ താമസിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പാണ് ഇവിടെ. ഇതിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ കയറുകയാണ്. അവരെല്ലാം അവിടെ നിന്ന് കണ്ടിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇതും ഒരു ഇതെന്ത് ഭാഗമാണ്, ഇത് ചെറിയൊരു കിച്ചൺ ഏരിയ ആണ് കേട്ടോ. ആ ഇത് കിച്ചൺ ഏരിയ, ഇത് നാടുമുറ്റം. ഇത് കാണുന്നൊരു വിഷ്വലാണ്, നാടുമുറ്റത്തിൻ്റെ വിഷ്വലാണ് കാണുന്നത്. ഇത് ഭംഗിയാണ് നോക്ക്. നമുക്ക് നമ്മുടെ വന്ന സ്ഥലത്തോട് പോവാം. ഇതാണ് വഴി, തോടുണ്ടോ ഇവിടെ? അതൊന്ന് കാണുന്ന വെട്ടിത്തെളിച്ചങ്ങ് പോയാൽ മതി. വാ മുന്നോട്ട് പോവാം. നമ്മൾ ആദ്യം വന്ന് കണ്ട ആ ഒരു സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോട്ടെ പോട്ടെ പോട്ടെ. ഈ സൈഡേ വന്നു ഇങ്ങോട്ട് ഇറങ്ങരുതോട്ടാ, കുഴിക്കാത്ത വീട് പറഞ്ഞു. ഈ സൈഡിൽ കൂടെ വേണം കേട്ടോ, ഇവിടെ കുഴിയുണ്ട്. നമ്മൾ ആദ്യം വന്ന ആ ഒരു കെട്ടിടത്തിനവിടേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളൊരു മടക്ക യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇറക്കം മടങ്ങി വരുന്നുണ്ട്. രാവിലെ 11 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. യാത്ര ഇപ്പോൾ ഈ അവസാനിക്കാറാകുമ്പത്തിൻ്റെ സമയം 3 മണിയാവുമ്പോൾ രണ്ട് തീർത്തും കണ്ടു. ഇപ്പം നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വഞ്ചിയിൽ വരുന്ന വഴിക്ക് നമുക്കൊരു തേങ്ങ ഇങ്ങനെ ഒഴുകി വന്നിരുന്നു. അപ്പോൾ അത് ചേട്ടനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അപ്പോൾ അതായത് പൊട്ടിച്ചതാണ് നമുക്കറിയാം. അപ്പം അങ്ങനെ അങ്ങ് വിശപ്പെടുക്കുക. തുരുത്തൊക്കെ കണ്ട് മടക്ക യാത്രയാണ് നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ വിരൽത്തുരുത്തിലെ യാത്ര എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ടും പുതിയൊരു കണ്ടൻറ്റായിട്ട് കാണുമ്പോഴേക്കും ദിസ് ഈസ് മലു വ്ളോഗർ അഖിൽ സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്.